ഇത്തവണ ഇംഗ്ലണ്ട് യൂറോ കപ്പിനൊരുങ്ങുന്നത് ഒരു ബ്രഹ്മാണ്ട സ്കോഡുമായിട്ടാണ്. ഗ്രൂപ്പ് സിയിൽ കരുത്തു കാട്ടാൻ ഒരു ടീമിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതാണ് ഗരത് സൗത്ത്ഗേറ്റിൻ്റെ ഇംഗ്ലണ്ട് ടീം. ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരനിരയാണ് ഇന്ന് അവരുടെ പക്കലുള്ളത്. വമ്പരും മല്ലരും കരുത്തു തെളിയിക്കാൻ വരുന്ന യൂറോയിലേക്ക് ദാ കിരീട ലക്ഷ്യവുമായിട്ട് ഇംഗ്ലണ്ടും കടന്നു ചെല്ലുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതേ ഇംഗ്ലണ്ടിൻ്റെ ഒരു ടീം അനലൈസിംഗ് വീഡിയോയാണ്. അതായത് ഒരു സ്കോഡ് അനലൈസിംഗ് വീഡിയോ ആണെന്നൊക്കെ പറയാം. എതിരാളികളുടെ ഏതൊരു പ്രഹരശേഷിയും നിമിഷ നേരങ്ങൾ കൊണ്ട് കൈക്കുള്ളിലാക്കാൻ ഗോൾ ബാറിന് താഴെ രക്ഷാകവചം ഒരുക്കുന്നവർ ഡിയാൻ ഹെൻഡേഴ്സൺ, ജോർഡൻ പിക്ഫോർട്ട് ആൻഡ് ആരോൺ റാംഷെഡല്ലേ. ഡിഫൻസ് നിരയിലെ സൗത്ത്ഗേറ്റിൻ്റെ കരുത്ത് പറഞ്ഞറിയിക്കേണ്ടത് തന്നെയാണ്. ഇംഗ്ലണ്ടിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരെങ്കിലും കയറി ചെന്നാൽ ആ എതിരാളികളുടെ കാലുകൾ തടങ്കിലിട്ട് പൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപറ്റം ഇംഗ്ലീഷ് ഡിഫൻഡേഴ്സാണ് ഇംഗ്ലണ്ടിനിന്നുള്ളത്. അങ്ങ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ തൻ്റെ വീറും വാശിയും കൊണ്ട് കിരീടം പിടിച്ചു നിർത്തിയ പ്രതിരോധ നിരക്കാരൻ കെയ്ലെ വാൾക്കർ. കൂടെ ലെവിസ് ഡങ്കും ആൻഡ് മാർക്കസ് ഗുഹിയും. ഇവർക്ക് പുറമെ മറ്റൊരു സിറ്റി ബടം കൂടെ ആ പ്രതിരോധ നിരയിൽ ചങ്ങലപ്പൂട്ടിടുന്നുണ്ട്. പേര് ജോൺ സ്റ്റോൺസ്. മറ്റൊരാൾ കൂടെ ആ ഡിഫൻസ് നിരയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും എതിരെ വരുന്ന ഏതൊരു എതിരാളിയെയും തൻ്റെ വസതിയിൽ ഭദ്രമാക്കി പിടിച്ചുകെട്ടാൻ കെൽപ്പുള്ള ഒരു ഇംഗ്ലണ്ടുകാരൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ഇംഗ്ലണ്ടിലെയും എക്കാലത്തെയും മികച്ച ഡിഫൻഡർമാരിലൊരുവൻ ലൂക്ക് ഷോ. കൂടെ ന്യൂകാസ്റ്റിലിൻ്റെയും ലിവർപൂളിൻ്റെയും വിശ്വസ്ത ഭടന്മാർ ജോയി ഗോമസ് ആൻഡ് ട്രിപ്പർ. ഇംഗ്ലണ്ടിൻ്റെ മധ്യനിര ഫുട്ബോൾ ലോകമൊന്ന് കാണേണ്ടത് തന്നെയാണ്. ആർത്തിരമ്പി വരുന്ന എതിരാളിയെ മധ്യനിരയിൽ തന്നെ വെച്ചു പൂട്ടാനും തൻ്റെ മുന്നേറ്റ നിരയിലേക്ക് പന്തെത്തിച്ചു കൊടുക്കാനും അയാളുടെ മികവ് കുറച്ച് അസാധ്യം തന്നെയാണ്. അങ്ങ് ആൻഫീൽഡിൽ ക്ലോപ്പിൻ്റെ മധ്യനിരയിൽ നിറസാന്നിധ്യമായി തീർന്ന ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്. അർണോൾഡിൻ്റെ കൂടെ ഗെൽഹർ ആൻഡ് ആഡം വഹട്ടൻ. മറ്റൊരാൾ കൂടെയുണ്ട്. അയാളങ്ങ് ഗണ്ണേഴ്സിൽ നിന്നാണ്. എണ്ണയിട്ട യന്ത്രമായി തീർന്ന ഒരു മൈതാന നിരക്കാരൻ. മൈതാനമുറ്റത്തെ ഒരു ചീറ്റപ്പുലിയെ പോലെ പാഞ്ഞെടുക്കുന്ന ഒരു എഞ്ചിൻ. എതിരെ വരുന്നവരുടെ അന്തകൻ. കാറ്റ് നിറച്ച കളിപ്പന്തിനെ തൻ്റെ കാൽ കീഴിലാക്കി മിഡ്ഫീൽഡിൽ മായാജാലം തീർക്കുന്ന ഡിക്ലൻ റൈസ്. ഒപ്പം ഈ ചെറുപ്രായത്തിൽ തന്നെ എതിരാളികളുടെ അന്തകനാവാൻ വേണ്ടിയിട്ട് അവതാരം കൊണ്ട സിംഹക്കുട്ടി. ഇംഗ്ലണ്ടിൻ്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും ഭാവി വരദാനം കോബി മൈനു. മധ്യനിരയിലെ മറ്റൊരാൾ കൂടെയുണ്ട്. അവൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഫുട്ബോൾ ലോകത്തിന് തന്നെ കുറച്ച് അഹങ്കാരമായേക്കാം. ലോക ഫുട്ബോളിന് കുറച്ച് തരിപ്പ് നൽകിയേക്കാം. റിയൽ മാഡ്രിഡിന് അഭിമാനമായേക്കാം. ഇംഗ്ലണ്ടിന് ആവേശമായേക്കാം. അതെ, കാർലോ അൻസലോട്ടിയുടെ തന്ത്രങ്ങളെ അരക്കെട്ടിട്ടിരിക്കുന്നത് അവൻ്റെ കാലുകളിലാണ്. റിയൽ മാഡ്രിഡിൻ്റെ കടിഞ്ഞാണാണ്. ഇംഗ്ലണ്ടിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ജനനമെടുത്ത മിഡ്ഫീൽഡർ വസന്തം ജൂഡ് വിക്ടർ ബെല്ലിംഗ്ഹാം. ഇനി വരുന്നത് എതിർ ഡിഫൻസിനെ കബളിപ്പിച്ച് തൻ്റെ ടീമിൻ്റെ ലക്ഷ്യസ്ഥലത്തേക്ക് നിറയൊഴിക്കാൻ വരുന്ന ഒരു മുന്നേറ്റ നിരയാണ്. എതിരാളികളുടെ പ്രതിരോധത്തെ കീറി മുറിക്കുന്നതിൽ പ്രഗത്ഭൻ. നൊടിയിടയിൽ സഹതാരങ്ങളെ കണ്ടെത്തുന്ന മാസ്റ്റർ മൈൻഡ്. ഇന്ന് ബയൺ മ്യൂണിക്കിൻ്റെ വിശ്വസ്ത കാൽപ്പാടുകൾ. സൗത്ത്ഗേറ്റിൻ്റെ വജ്രായുധം ഹാരി കെയ്ൻ.
കൂടെ ജെറാർഡ് ബോവൻ ആൻഡ് എസെ ഇവാൻ ടോണി. പച്ചപ്പുൽ മൈതാനത്തിൻ്റെ മേലിൽ എതിരാളികളുടെ തായികപ്പൂട്ടിനെ മുറിച്ചു കെട്ടുന്ന മറ്റൊരു പോരാളി കൂടെയുണ്ട്. സൗത്ത് ഗേറ്റിൻ്റെ മറ്റൊരു വജ്രായുധം പച്ചപ്പുല്ലിന് മുകളിൽ നൃത്തം വെക്കുന്ന സിറ്റി ബടൻ കാലിൽ കരുത്ത പന്തുമായി ശത്രുപക്ഷത്തെ കീറിമുറിച്ച് എതിരാളികളുടെ ചതുരംഗ വലയിലേക്ക് മിസൈൽ പോലത്തെ വെടിയുണ്ടകൾ പായിപ്പിക്കാൻ കരുത്തുള്ള യുവ പോരാളി ഫിൽ ഫോഡൻ. ഫോർഡിന്റെ കൂടെ വാറ്റ്നസ് ആൻഡ് ആന്റണി ഗുർഡോൺ മറ്റൊരാൾ കൂടെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. യൂറോപ്യൻ യുദ്ധത്തിനിറങ്ങുന്ന ഇംഗ്ലണ്ടിനെ അവരുടെ സൈന്യത്തിൻ്റെ ശക്തിക്ക് മൂർച്ച കൂട്ടാനായിട്ട് എതിർ സൈന്യത്തിനെ ചിന്ന ഭിന്നമാക്കി മാറ്റാൻ രാജസിംഹാസനം നേടിക്കൊടുക്കാനായിട്ട് അവർ കളത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു സൈന്യാധിപനുണ്ട്. എസ് ബുക്കായോ സാക്ക എന്നാണ് അവൻ്റെ പേര്. ഇവർക്കെല്ലാം പുറമെ ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡിൽ ചരട് വലിക്കുന്ന മറ്റൊരു താരമുണ്ട്. ഏതൊരു ചൂടുള്ള ദിനരാത്രിയെയും തൻ്റെ കളിവസന്തം കൊണ്ട് തണുപ്പിക്കാൻ കഴിവുള്ള പന്താട്ടക്കാരൻ, എതിരാളികളുടെ സ്വപ്നങ്ങളെ തച്ചുടക്കുന്ന അന്തകൻ, ഇന്നത്തെ ചെൽസി സ്ക്വാഡിൽ ആ അസാധ്യ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി മാൻ കോൾ പാമർ. പാമറും സാക്കയും ഫോർഡനും ബെല്ലിങ്ഹാമും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സൗത്ത് ഗേറ്റിൻ്റെ ഇംഗ്ലണ്ട് വമ്പര് തന്നെയാണ്. ശക്തരായ യൂറോപ്യൻ രാജാധിപന്മാരോടുകൂടി എതിരിടാൻ അവരും തയ്യാറായി നിൽക്കുന്നു. കാണാം ഈ വരാൻ പോകുന്ന പൂരങ്ങളുടെ രാത്രികളെ.